അറ്റമുറ്റത്ത് വളരുന്ന ഉച്ച പിടിപ്പിച്ചിരിക്കുന്ന മുരിങ്ങയും മലയെടുത്താണ് ഞാൻ ഇന്നത്തെ തോരനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കണം. കുട്ടികൾക്കൊക്കെ വളരെ പോഷകമായ ആഹാരം. ഞാനിന്ന് അടിപൊളി ഒരു മുട്ടത്തോരൻ വെക്കാൻ പോവുകയാണ്. മുട്ടയും മുരിങ്ങയിലയും കൂടി കൂടിയുള്ള തോരൻ ആർക്കും ഇഷ്ടപ്പെടും. കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. വളരെയേറെ ഗുണവുമുള്ളതാണ്. മുരിങ്ങയുടെ ഗുണം നമുക്കറിയാം, മുട്ടയുടെ ഗുണം അറിയാം. ഇത് രണ്ടും കൂടി ചേരുമ്പം നല്ലൊരു തോരൻ. അതിന് ഞാനിപ്പോൾ ആദ്യമേ മുരിങ്ങയുടെ ഇല എടുത്ത് അത് നോക്കി ഓരോ ഇലയും നോക്കണം, ക്ലീൻ ചെയ്യുകയാണ്. ഓരോ ഇലയും തിരിച്ചും മറിച്ചും നോക്കണം. അതേ ഇല പുഴുവിൻ്റെ മുട്ടയോ ഇതുണ്ടോ ഇതുണ്ടോ ഇങ്ങനെയുള്ള ഇലകളൊക്കെ കാണും. അതൊക്കെ നോക്കി ഓരോന്നും എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയായി എടുക്കുക. ഇതിപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ ഓരോ ഇതളുകളും ഇങ്ങനെ അടർത്തിയെടുക്കുക. ഉണ്ടോ ഇങ്ങനെ ഓടാവുന്നവരൊന്ന് അടർത്തിയെടുക്കുക. എന്നിട്ട് നല്ല വൃത്തിയായിരിക്കണം. ഇതുകൊണ്ട് വെള്ളത്തിലൊന്ന് നല്ലപോലെ ഒരു പാത്രത്തിൽ വെള്ളത്ത് ഒലച്ച് ഒരു രണ്ട് പ്രാവശ്യം കഴുകി ആ വെള്ളമൊക്കെ ഞാൻ കുടഞ്ഞ് കളഞ്ഞ് നല്ലപോലെ ഇങ്ങനെ ഓരോ ഇല ഇങ്ങനെ അടർത്തിയെടുക്കണം. പിന്നെ അരിഞ്ഞൊക്കെ ഇട്ടാൽ ചിലപ്പോൾ ഇതിൻ്റെ ഈ തണ്ടുമൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് ആ കൊച്ചുകുട്ടികളൊക്കെ കൂട്ടിയാൽ ചിലപ്പോൾ അവരുടെ തൊണ്ടയിലോ ഒക്കെ ഇങ്ങനെ ഓരോ ഇലയും അടർത്തിയെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതളുകളാക്കിയെടുത്ത മുരിങ്ങയില ഞാൻ ഈ വെള്ളത്തിൽ നല്ലപോലെ ഇങ്ങനെ ഉലച്ച് കഴുകാൻ പോവാം. എന്തായാലും എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലുമൊക്കെ പുറത്ത് നിൽക്കുന്നതല്ലേ, നമ്മളത് കഴുകി വൃത്തിയായിട്ടെടുക്കണം. നല്ല ഇലക്കിൽ വെച്ച് കഴുകിയെടുക്കണം. രണ്ട് പ്രാവശ്യം കഴുകി ഇതിനെ ഒന്ന് കുടഞ്ഞ വെള്ളം കളയുക. നമ്മുടെ തോരന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചു. മുരിങ്ങയില ഞാനൊരു മൂന്ന് തണ്ട് മുഴുവനുള്ള തണ്ടെടുത്ത് അതിൻ്റെ ഇതള അടുത്തി അടുത്തേക്കുന്ന ഇലകൾ, മൂന്ന് മുട്ട, ഒരു രണ്ട് സ്പൂൺ തേങ്ങാ ചിരവിയത്, അത് ചെറുതായിട്ട് ചിരണ്ടിയെടുക്കണം. ഒത്തിരി ബലം കൊടുത്ത് ചിരണ്ടി അത് വലുതായിട്ട് വീഴും, അന്നേരം ചെറുതായിട്ട് ചിരണ്ടിയെടുക്കുക. ഒരു ചെറിയ സബോള ചെറുതായി കൊത്തിയിരിക്കണം. ഞാൻ വെച്ചാൽ ഈ മുട്ട പെട്ടെന്ന് വരുന്നല്ല, അതിൻ്റെ കൂടുതൽ വെന്ത് വരണതല്ല. ഇതിപ്പം ഒരു മൂന്ന് സ്പൂണ് ഉണ്ട് ചെറിയൊരു സബോള എരിഞ്ഞപ്പോൾ. പച്ചമുളക് ഒരെണ്ണം, അതിൻ്റെ മൂന്ന് മുട്ടയ്ക്ക് അത് മതി. എല്ലാ എരിവ് കൂടുതൽ വേണ്ടവർക്ക് വേണം ഇനിയും ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ പോലും, കാൽ ടീസ്പൂൺ അത്രയും ഇല്ല, അത്രയും വേണ്ട ഉപ്പ്, ഇത്രയും അല്ലേ ഉള്ളൂ. ഇലയിൽ പെട്ടെന്ന് അങ്ങ് അവിഞ്ഞ് പോയി തീരുന്നില്ല. അന്നേരം ഞാൻ ഈ പൊട്ടിച്ച് വെച്ച മുട്ട ഒരു മുഴുത്ത പാത്രത്തിലോട്ട് ഇതിൻ്റെ ചേരുവകൾ ഒന്നിച്ച് കൂട്ടാം. മുട്ട മൂന്നെണ്ണം, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പച്ചമുളക്, സവോള കുത്തി ചെറുതായി കുത്തി കഴിഞ്ഞ സവോള, ചെറുതായി ചിരണ്ടിയെടുത്ത തേങ്ങ, ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ കൂട്ടി നല്ലപോലെ ഇങ്ങനെ അടിച്ചെടുക്കണം. നല്ലപോലെ ഇങ്ങനെ ഉടച്ച് എല്ലാം നല്ലപോലെ ചേർന്ന്, ഇനി ഉപ്പ് ഇനിയും കൂടിപ്പോയോ അങ്ങനെ വേണോ ഇതൊന്ന് തൊട്ട് നോക്കിയേച്ച് വേണമെങ്കിൽ കുറഞ്ഞു പോയെങ്കിൽ അങ്ങനെ കൽപ്പം കൂടെ വേണേൽ ചേർക്കാം. അങ്ങനെ ചെയ്താൽ മതി. ഓരോരുത്തർ അവരവരുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കും. ഉപ്പ് ഇച്ചിരി കുറവ് മതി. എരിവാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് ചേർക്കാം. ഇതിനി നമ്മൾ അടുത്ത് തീയലോട്ട്, ഇനിയിപ്പം നമ്മൾ അതിനുള്ള ചട്ടി തീയലോട്ട് വെച്ച് സ്റ്റൗ കത്തിച്ചു. ഈ ചട്ടി നല്ലപോലെ ചൂടാകുമ്പോൾ ഒരല്പം എണ്ണ ഒഴിച്ച് നമുക്കതൊന്ന് വട്ടം കറക്കിയെടുത്ത് ഈ ചട്ടിയിൽ ഇച്ചിരി എണ്ണ പിടിപ്പിക്കണം. അതിന് ചെയ്യും മുട്ടയടി പിടിക്കരുത്. ചട്ടി നല്ലപോലെ ചൂടായി. അതിലേക്ക് നമ്മളൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ ചട്ടി ഒന്ന് വട്ടത്തിൽ ഇങ്ങനെ കറക്കിയെടുക്കുക. അങ്ങനെ ചട്ടിയിൽ എല്ലായിടത്തും ഇത് പിടിച്ച് കഴിയുമ്പോഴേ മുട്ട പിടിക്കുകയില്ല, അങ്ങനെ മുട്ടയടി പിടിക്കും. നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന മുട്ട അതിലോട്ട് ഒഴിക്കുക.
കഴിഞ്ഞ് വരും കട്ടിയായി വരുന്ന സമയത്ത് മുരിങ്ങയില ഒട്ടും വേവില്ല ഒന്ന് വാടിയാൽ മതി അതുകൊണ്ട് നമ്മൾ ഇത്ര ഈ പരുവായി കഴിയുമ്പോൾ മുരിങ്ങയില നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുക നല്ലപോലെ ഇളക്കി കൊടുത്തിരിക്കണം കഴിഞ്ഞു ഇനി ഒന്ന് ശകലം കൂടെ തോർന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി ഇത്ര സമയം കൊണ്ട് നമ്മുടെ പച്ചമുളകും വേകും ചെറുതായിട്ട് കുത്തിയരിഞ്ഞ സവോള വേണം ചെറുതായിട്ട് കുത്തിയരിഞ്ഞാലേ ഈ സമയങ്ങളിൽ സവോളയും കൂടെ വെന്ത് വരുള്ളൂ മുളകാണേലും നമ്മളൊരു നാലായിട്ട് കീറിയിട്ട് കനം കുറച്ചരിഞ്ഞെടുക്കുക എന്നുവെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ വെന്ത് വന്നില്ലെങ്കിൽ അത് കടിച്ച് കടിച്ച് കിടക്കും ഈ പരിവാകുമ്പോൾ തീ നല്ലപോലെ ഞാൻ കുറച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഇളക്കിയെടുക്കുക ഈ തോരൻ എന്ന് പറഞ്ഞാല് ഇലക്കറിയൊക്കെ തന്നെ വെച്ചാൽ പിള്ളേരൊക്കെ ആണ് ചില പിള്ളേർ കൂട്ടത്തില്ല ചില കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ല മുരിങ്ങയിലയുടെ ആ ഒരു രുചി ഈ മുട്ടയുടെ കൂട്ടത്തിലാണേല് ഇത്രയും നല്ല ഗുണമുള്ള ആ ഇല മുട്ടയുടെ കൂട്ടത്തിൽ ചേർത്ത് കഴിയുമ്പോൾ മുരിങ്ങയിലയുടെ ഗുണം കുഞ്ഞുങ്ങൾക്ക് ചെല്ലും നല്ല അടിപൊളിയൊരു തോരൻ നമുക്കാകുകയും ചെയ്യും മുതിർന്നവർക്കും പിള്ളേർക്കും കുഞ്ഞു കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി പെട്ടെന്ന് ചോറിനൊരു കറി റെഡിയായി ഇപ്പം നമ്മുടെ തോരൻ റെഡിയായി കഴിഞ്ഞു തോരൻ റെഡി തോരൻ റെഡിയായി സ്റ്റവ് ഓഫാക്കി ഇത് നിങ്ങളെല്ലാവരും പരീക്ഷിക്കണം വീട്ടിലുണ്ടാക്കി കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കൊടുക്കണം ഇത് കഴിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നാളെ നമ്മുടെ വീട്ടുവളപ്പിൽ മാത്രം ഉണ്ടാകുന്ന ഓരോ വിഭവങ്ങളുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്